ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഈ തേങ്ങ ചെരണ്ടിടെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, എന്തിനാണ് ഇപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ ചെരണ്ടിടുന്നുള്ളത്? ഞാനിപ്പോൾ ഈ തേങ്ങ ചെരണ്ടണത് രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ നിക്കാവരയിലൊക്കെ പോയി എന്നാണ്. രാവിലെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടെച്ചിന് കേട്ടോ. പിറ്റേന്ന് രാവിലെ നമുക്ക് വെള്ളപ്പം ചൂടാ വിചാരിച്ചാണ്ട് ഈ വെള്ളത്തിലിട്ട് അരിക്ക് നമ്മൾ കുറച്ച് ഒയിന്നും കുറച്ച് ഉരുവിയും കൂടി അതും ഇട്ടീന് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിക്ക് കുറച്ച് അരി കൊണ്ട് ഇട്ട് കൊടുത്താണ്ടേ. കുറച്ച് വറ്റുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നമ്മൾ ചെരണ്ടി അച്ഛനെ തേങ്ങ ഇട്ട് കൊടുത്താണ്ടേ. പിന്നെ ഇതേമാതിരി കുറച്ച് ഈസ്റ്റും കൂടി അത് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലല്ലേ വെള്ളപ്പത്തിൻ്റെ മാവ് പൊന്തി അങ്ങോട്ട് വരുള്ളൂ. ഇപ്പം ഈസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തുള്ളി അപ്പക്കാരുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ ആ കുപ്പിയിൽത്തൊരു അരക്കുപ്പി ഈസ്റ്റാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിരുന്നത്. ബാക്കി നമ്മളവിടെ എടുത്ത് വെച്ചേക്കാൻ കേട്ടോ. നമുക്ക് പിന്നെയും ഉണ്ടാക്കാമല്ലോ. ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചാണ് ഒന്നും അരച്ചെടുത്ത് കൊണ്ട് നമ്മൾ. അപ്പോൾ ഇതാക്കണം മക്കളെ, നമ്മൾ വെള്ളപ്പത്തിനുള്ള മാവ് മൊത്തം അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. ഇനി നമ്മളിതീ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഒക്കെ രാവിലെ നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ മൂടി വെച്ചാണ്ടേ. രാവിലെ വെള്ളപ്പത്തേക്ക് ഗ്രീൻ പീസ് തേങ്ങ അരച്ചെടുക്കാറേ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ കാണാം കേട്ടോ ഇൻഷാല്ലാ. അങ്ങനെയതാ മക്കളെ, നമ്മൾ രാവിലെ തന്നെ നീച്ചാണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയൊക്കെ വന്നാണ്ട് നമ്മൾ ഈ മൂടി ഒന്നും തുറന്നു നോക്കിയപ്പോഴേ അപ്പം കണ്ടില്ല മക്കളെ, നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച മാവ് നല്ലപോലെ അവിടെ പൊന്തിയാണ് പൊന്നും ചെയ്തതിന്. അങ്ങനെ എനിക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്താണെന്ന് ഇളക്കി എടുക്കാനിട്ട് ഞാൻ രാത്രി ഞാൻ ഉപ്പ് ഇട്ടിട്ട് ചെയ്യുന്നില്ല. അതിൽ നമുക്ക് അപ്പച്ചോട്ട് ഗ്യാസ് മക്കാണ് വെച്ചാണ് തിരിച്ചാണ് കത്തിച്ചാണ്. ഇതൊക്കെ നമുക്ക് ചുട്ടെടുക്കുക. കുറേ നേരം ഒന്നും ചുട്ടെടുക്കണമെന്നും കാട്ടിത്തരാം. നമുക്ക് നേരം ലെട്ടുന്നു, കാരണം നമുക്ക് നിൽക്കാണ്ടല്ലോ നമ്മൾ അതിലൊക്കെത്ത്. അതിന് പോകും വേണ്ട, അപ്പോഴത്തെ പണികളൊക്കെ അവിടെ കഴിച്ചു വേണം. അപ്പോൾ അതാ നമ്മൾ ഇതേമാതിരിക്കൊരു ഒറ്റ കയ്യിൽ മാവ് മാത്രം തീക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്ര ഒഴിച്ചു കൊടുത്താലും മതി. ഇതൊന്നാണ് ചുറ്റിച്ചാണ് എടുക്കണം നമുക്ക്. മാവ് പാർന്നാണ്ട് അപ്പം തന്നെ അങ്ങോട്ട് ചുറ്റിച്ചാൽ നിൽക്കരുത് കേട്ടോ. കുറച്ച് നേരം ഒന്നാണ് വെച്ചിൻ്റെ ശേഷം ഇതേമാതിരിക്ക് ഒന്നും ചുറ്റിച്ചെടുത്താൽ മതി. ഇതൊന്നും നമുക്കവിടെ മൂടി വെച്ചെടുക്കാം. നമുക്ക് ചായച്ചിടണം, ചാറുണ്ടാക്കണം, ഒന്നും വീടെടുക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാണ്ട് അടുപ്പം ഇതിനൊക്കെ ഒന്ന് തോത്തി തുടച്ചിട്ടതിൻ്റെ ശേഷം തിരുമ്പി കുറിച്ച് പോകാൻ നോക്കട്ടെ. തിരുമ്പാൾ അതേമാതിരിക്ക് നുള്ളി പെറുക്കിക്കാണ്ടേ വാഷിംഗ് മെഷീനിലാണ് കൊണ്ടുപോയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ കണ്ടില്ല മക്കളെ, നമ്മൾ അയലോക്കത്തെ പന്തലിട്ടതാണ് കാണുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള പേര് തന്നെയാണ് കേട്ടോ അത്. ഇതിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരൊറ്റ മനസ്സുമാരിപ്പാട് കാണാനില്ല. കുട്ടികളെ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ തന്നെ വണ്ടി കഴിച്ചത്. ഇനിയിപ്പോൾ അതാ നമ്മൾ ചുരിദാറൊക്കെ ഒന്ന് കയ്യൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് എനിക്ക് നിക്കായിൻ്റെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയത് നെയ്നിട്ട് ഈ ചുരിദാറ് അഞ്ചാറ് ദിവസമാണ്. ഇപ്പോൾ ഏതായാലും വാങ്ങിയിട്ടൊക്കെ അന്നൊന്നും അടിച്ചൂല കേട്ടോ. പിന്നെ അടിച്ചാലേ അങ്ങനെ കുത്തിറക്കും. മെഷീന് പെരയേണ്ടായ എങ്ങനെ ഇക്കാലം അടിച്ചാലേ അങ്ങനെ കുത്തിറക്കും. ഇല്ലെങ്കിൽ പിന്നെ എവിടെയും കൊണ്ടുപോയി മേ അടുപ്പിച്ച് കൊണ്ടും ചെയ്യും കേട്ടോ. നമ്മൾ അടുപ്പത്തെ പണി അല്ലാത്ത പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി കുളിച്ചാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ നല്ല അടിച്ചെടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും മാറ്റിയാണ്ട് നമുക്ക് അവിടെ പോവല്ലോ. ഇങ്ങേപ്പുറത്തതാ മക്കള് നല്ല ഒരുങ്ങലിലും മാറ്റിലൊക്കെ ആയിട്ട് അതും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇസുക്കുട്ടീൻ്റെ മാറ്റിലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നെടുക്കാണ് കേട്ടോ ഇപ്പച്ചിക്ക്. അങ്ങനെ വാട്ടി പോയപ്പോൾ ഞാനും പോവാണ് ഉപ്പച്ചിൻ്റെപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഓളും ഉപ്പച്ചിൻ്റെപ്പം പോയിന് കേട്ടോ. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നേരെ ഒരു 12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. നിൽക്കാതെ പിന്നെ പള്ളിക്കന്ന് കഴിഞ്ഞതുകൊണ്ട് പുതിയാപ്പിളിയും കൂട്ടക്കാരൊക്കെ പെരയൊക്കെ വന്നതിൻ്റെ ശേഷം ചോറൊക്കെ വഴമ്പലം ഇടങ്ങിന് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ അവിടെ കുറേ ആൾക്കാർ. അങ്ങനെ നമ്മൾ കുളിച്ചലും മാറ്റിലും മരുന്നിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളോട് ഇറങ്ങിക്കാൻ കേട്ടോ നിൽക്കാതിന് പോകാൻ വേണ്ടി. അപ്പോൾ കണ്ടില്ല നമ്മളെ മുന്നിൽ കൂടെ ഒരു ബസ് അങ്ങോട്ട് പോണു. പുതിയാപ്പിളിൻ്റെ കൂട്ടക്കാർ വരുന്ന ബസ്സാണത്. പുതിയാപ്പിളം പിന്നെ ആദ്യം തന്നെ വന്നാണ്ട് പള്ളിക്കന്ന് എന്നിട്ട് നിൽക്കാതെ അതൊക്കെ കഴിഞ്ഞതായാലും പെരയിലെത്തിക്കണേ ആ ബസ്സാണ് കേട്ടോ. നമ്മളെ മുന്നിൽ കൂടെ ഒപ്പം അങ്ങോട്ട് പോയ ബസ്. അങ്ങനെ പുതിയാപ്പിളിൻ്റെ കൂട്ടക്കാരൊക്കെ വന്നതിന് ശേഷം ചോറച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കേക്ക് കുറിച്ചാണ് അങ്ങോട്ട് ഒരുങ്ങിയേക്കാണ്. കണ്ടില്ല ഞങ്ങൾ കേക്ക് മുറിച്ചാൽ നിൽക്കണേ അത് പുതിയാപ്പിളിൻ്റെ കൂട്ടക്കാരോടൊന്ന് കൊടുത്ത കേക്കാണ് കേട്ടോ. പിന്നെ ഒരു കുറേ മുട്ടായും ഡ്രസ്സും സാധനങ്ങളൊക്കെ അത് വേറെയും കൊണ്ടുവന്നേ. അതൊക്കെ മണവാട്ടിക്ക് ഓരോരുത്തരെ വകമായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അങ്ങനെ ഓര് കൊണ്ടുവന്ന കേക്കും ഇവിടെ വാങ്ങി കേക്കും രണ്ടും കൂടി എല്ലാവർക്കും മുറിച്ചൊപ്പിച്ച് എല്ലാവർക്കും കൂടെ എത്തിച്ചും ചെയ്തു കേട്ടോ. ഈ കേക്കാണ് മണവാട്ടിൻ്റെ പെരുക്കാർ വാങ്ങിയ കേക്ക്. ഈ വീഡിയോയിൽ നിക്കായിൻ്റെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.